ഹലോ, ഇനി ഇതുപോലുള്ള ബാഡ്ജുകളൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഈസിയാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഫോണിൽ നിന്നും ഇന്ത്യയുടെ ട്രേസ് ഔട്ടാണ് എടുത്തിരിക്കുന്നത്. പെൻസിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് വരച്ചു കൊടുത്തിട്ട് പിന്നെ ബ്ലാക്ക് പെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ നമുക്കിതുപോലെ ഔട്ട്ലൈന് വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് നമുക്ക് ഓറഞ്ച് സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. അടിഭാഗത്തിലേക്ക് ഗ്രീൻ സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ അശോക ചക്രവും കൂടെ ഒന്ന് വരച്ചെടുക്കാം. അങ്ങനെ കളറിംഗ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. കുറച്ച് വൈറ്റ് ഭാഗം വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇത് പലചരക്ക് കടയിലെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന പ്ലാസ്റ്റിക് കവറാണ്. അതിലേക്ക് നമ്മൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ നീറ്റായി ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ പ്ലാസ്റ്റിക് ഭാഗം കുറച്ച് വെളിയിലേക്ക് വരുന്നത് പോലെ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു സേഫ്റ്റി പിൻ എടുക്കുക. ഇതിൻ്റെ ബാക്ക് വശത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, സംഭവം സെറ്റാണ്. ഇനി നമുക്കൊരു തുണിയിലേക്ക് ഇതൊന്ന് കുത്തി നോക്കാം. ഇത് നിങ്ങൾ സൂക്ഷിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനായിട്ടും കഴിയും. വെള്ളം തന്നാലൊന്നും അത്ര പെട്ടെന്നൊന്നും കേടായി പോവില്ല. ഇനി നമ്മൾ ഇതുപോലെ ഒരു റിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 7 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിലുള്ള ഒരു വൈറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജ് യൂസ് ചെയ്യാം. കുറച്ചുകൂടെ ബെറ്റർ ഫയൽ പേപ്പർ പോലുള്ള കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുന്നതായിരിക്കും. ഇനി കാണുന്നത് പോലെ അങ്ങോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം മതി കേട്ടോ. ഒന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഭാഗം എത്തുമ്പോഴാണ് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷനായിട്ട് വരിക. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ കാണുന്നത് പോലൊന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കളറിംഗ് പണി ചെയ്ത് കൊടുക്കാം. ഈ കാണുന്നത് പോലെ നിങ്ങളും കളർ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ കളറിംഗ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗത്ത് കുറച്ചൊരു പശ നമ്മൾ തേച്ച് ഒട്ടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം ഫിനിഷ് ആയിട്ടുണ്ട്. ഈ രണ്ട് ക്രാഫ്റ്റ് ഐഡിയാസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക് യു.